നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സിൽവർ ലൈൻ വരും കേട്ടോ ഇത് നമ്മുടെ മുഖ്യന്റെ വാക്കുകളാണ് ഇത് കമ്മി സൈബർ ഇടങ്ങളിലെല്ലാം വളരെ വൈറലായിട്ടുണ്ടായിരുന്ന ഒരു വാക്കുകളായിരുന്നു അതിനെടുത്തിട്ടിട്ട് അലക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ പ്രതിപക്ഷങ്ങൾ പക്ഷേ ഇപ്പോൾ ഇതിനേക്കാൾ ബലമുള്ള വാക്കാണ് നമ്മുടെ പാർട്ടി സെക്രട്ടറിക്ക് എന്ന് വീണ്ടും പറഞ്ഞിരിക്കുകയാണ് അതായത് അത് പിന്നെ അങ്ങനെയാണല്ലോ എന്ന് പറയാതിരിക്കാൻ നമുക്ക് സാധിക്കില്ല കാരണം ഭരണകാര്യങ്ങളിലായാലും പാർട്ടി കാര്യങ്ങളിലായാലും പലപ്പോഴും ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ കടത്തി വെട്ടുന്നുണ്ടോ എന്നുള്ളൊരു സംശയം കുറേ കാലമായി ഇവിടെ ഉയർന്നു കേൾക്കുന്നതാണ് ഇപ്പോൾ എല്ലാം അസ്ഥാനത്തായ പോലെയായിരുന്നു വന്ദേ ഭാരതിന്റെ വരവ് അതുണ്ടാക്കിയ രാഷ്ട്രീയ കോളിളക്കങ്ങൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല ഇനി വന്ദേ ഭാരത് ഫ്ളാഗ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് വെറും മൂന്ന് ദിവസം മാത്രം ശേഷിക്കെ ഇപ്പോഴും അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് അതായത് വന്ദേ ഭാരത്തിന്റെ വരവോടു കൂടി കേരള ടീമിന്റെ റേറ്റിംഗ് കുറച്ച് ഇടിഞ്ഞിട്ടുണ്ടോ എന്നൊരു സംശയം കുറച്ചല്ല അല്ലെങ്കിലേ ഇടിഞ്ഞിട്ടുണ്ട് കാരണം കേരളം എന്ന് പറയുന്നത് പദ്ധതി സംസ്ഥാന സർക്കാരിന് മാത്രമാണ് അമിത ആവേശമുള്ളത് അതിവിടെ നടപ്പിലാക്കാം പക്ഷെ അതിന്റെ മറ്റു തലങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ജനങ്ങൾ വരെ തള്ളിയതാണ് ഈ എന്ന് പറയുന്ന പദ്ധതി അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അപ്രതീക്ഷിതമായി നമുക്ക് വന്ദേ ഭാരത് ട്രെയിൻ സർവീസുകൾ തരുന്നത് അതോടുകൂടി ജനം ഇപ്പോൾ അത് ഇരും നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ് അതിന്റെ പരീക്ഷണ ഓട്ടമല്ല വൻ വിജയകരമായിട്ടുണ്ട് ഏതായാലും വലിയ തിക്കും തിരക്കും ഒന്നുമില്ലാതെ രാജകീയമായിട്ട് തന്നെയായിരുന്നു വന്ദേ ഭാരതിന്റെ കേരളത്തിലേക്കുള്ള വരവ് ഇനി അത് ഔദ്യോഗികമായി ഫ്ളാഗ് ഓഫ് ചെയ്തു കഴിഞ്ഞാൽ സർവീസ് നടത്തുവാനായി കാത്തിരിക്കുകയാണ് ജനങ്ങളും അങ്ങനെ ഇരിക്കെ ഇപ്പോൾ ദേശീയ ബാധയും ഗെയിലും യാഥാർത്ഥ്യമാക്കിയ പിണറായി സർക്കാർ സിൽവർ ലൈൻ പദ്ധതിയും യാഥാർത്ഥ്യമാക്കുമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വ്യക്തമാക്കിയിരിക്കുകയാണ് ഇന്നല്ലെങ്കിൽ നാളെ ഈ പദ്ധതിക്ക് അംഗീകാരം നൽകാൻ കേന്ദ്രം നിർബന്ധിതമാകുമെന്നാണ് സി പി എം മുഖപത്രത്തിലെ പ്രതിവാര ലേഖനത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് വന്ദേ ഭാരത് വന്നതോടെ പിണറായി സർക്കാർ മുന്നോട്ട് വെച്ച സിൽവർ ലൈൻ പദ്ധതി മരിച്ചെന്ന് ചിലർ ആഘോഷിക്കുകയാണ് എം വി ഗോവിന്ദിന്റെ സ്വപ്നമായി സിൽവർ ലൈൻ പദ്ധതി അവശേഷിക്കുമെന്നുവരെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ തട്ടിവിട്ടിട്ടുണ്ടായിരുന്നു ഭാവി കേരളം ഉറ്റുനോക്കുന്ന പദ്ധതി തകർക്കുന്നത് കാണാനുള്ള അമിത ആവേശമാണ് ആ വാക്കുകളിൽ എന്നാൽ എൽ ഡി എഫ് സർക്കാരിന്റെ ഇച്ഛാശക്തിയെ വെല്ലാൻ ബി ജെ പിക്ക് എന്നല്ല കേന്ദ്ര സർക്കാരിനും കഴിയില്ലെന്ന് തൊട്ടടുത്ത ദിവസം തന്നെ സംസ്ഥാന ബി ജെ പി നേതൃത്വത്തിന് ബോധ്യപ്പെട്ടു കേരളത്തിൽ നിന്നുള്ള വി മുരളീധരനെ ഇരുത്തി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കേന്ദ്ര റെയിൽ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞത് സിൽവർ ലൈൻ അടഞ്ഞ അധ്യായമല്ലെന്നാണ് അത് ചിലപ്പോൾ സംസ്ഥാന ചർക്കാരിന് കുറച്ച് ആശ്വാസമായിക്കോട്ടെ എന്ന് കരുതി പറഞ്ഞതായിരിക്കാം എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകളും അതിവേഗ ട്രെയിൻ അനുവദിച്ചില്ലെങ്കിലും അത് ഓടിക്കാനുള്ള അതിവേഗ പാതയില്ലെന്ന യാഥാർത്ഥ്യം എല്ലാവർക്കും ബോധ്യമായിട്ടുണ്ടാകും നിലവിലുള്ള പാളങ്ങളിലെ വളവുകളും മറ്റും നേരെയാക്കുന്നതിന് പത്ത് വർഷമെങ്കിലും വേണ്ടിവരും വന്ദേഭാരതിന്റെ പകുതി സമയം കൊണ്ട് സിൽവർ ലൈൻ വണ്ടികൾ ലക്ഷ്യസ്ഥാനത്തെത്തും വന്ദേ ഭാരത് ിന് പരിമിതമായ സർവീസുകൾ ഉള്ളതാണെങ്കിൽ സിൽവർ ലൈൻ ഇരുപത് മിനിറ്റിൽ ഒരു സർവീസ് ഉണ്ടാകും ടിക്കറ്റ് നിറക്കും കുറവാണെന്നാണ് ഗോവിന്ദൻ പറഞ്ഞു വെക്കുന്നത് ഏതായാലും ഇപ്പോൾ ജനങ്ങൾ കേരളത്തിലെ മറന്ന മട്ടും അതുപോലെ തന്നെ വന്ദേ ഭാരതിന് ഇരു നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ് കാരണം സിൽവർ ലൈന് ഈ പറയുന്ന പരിമിതികൾ ധാരാളമാണ് കാരണം സ്ഥലമേറ്റെടുക്കൽ അതുപോലെ തന്നെ അതിന് മുടക്കുന്ന പണം കോടികളാണ് ഒരിക്കലും നമ്മുടെ കേരള സംസ്ഥാന സർക്കാരിന്റെ കൈകളിൽ ഒതുങ്ങുന്ന അത്രയും തുകയല്ല ഈ സിൽവർ ലൈൻ പദ്ധതി വരുമ്പോൾ ഇവിടെ ചിലവഴിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് ജനം ഈ ഒരു പദ്ധതിക്ക് പ്രോത്സാഹനം നൽകാതെ മാറി നിൽക്കുന്നത് പക്ഷേ വന്ദേഭാരത് ഈ പറയുന്ന പോലെ അല്പം പോലും സ്ഥലമേറ്റെടുക്കലോ അല്ലാതെ കൂടുതൽ പണവോ ക്കാതെ തന്നെയാണ് ഈ ഒരു പദ്ധതി കേന്ദ്രം ആവിഷ്കരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ജനങ്ങളും സിൽവർ ലൈനെ പിന്തള്ളിക്കൊണ്ട് വന്ദേ ഭാരതിനെ സ്വീകരിച്ചിരിക്കുന്നത് ഏതായാലും എം വി ഗോവിന്ദന്റെ വാക്കുകളൊക്കെ വളരെ നന്നായിട്ടുണ്ട് ഏതായാലും ജനം എല്ലാം തീരുമാനിക്കുന്നത് ഏതായാലും സിൽവർ ലൈൻ വരുമോ വരില്ലയോ എന്നൊന്നും അറിയില്ല പക്ഷെ വന്ദേ ഭാരത് വന്നു കഴിഞ്ഞു സർവീസ് നല്ല രീതിയിൽ തന്നെ ആരംഭിക്കുവാനായിട്ട് കാത്തിരിക്കുകയാണ് ജനങ്ങളും